ഇപ്പോ ഇപ്പോ ആ ക്യാമറ ഉപയോഗിക്കുന്ന ആളിന് ക്യാമറ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ല അത് ചെയ്യാനറിയാം അദ്ദേഹം ക്യാമറ തറയെ വീണ അയാൾ അപ്പം തന്നെ നിലവിളിച്ചിട്ട് പറയും അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു പോകും അപ്പോൾ അറേബ്യയിൽ ആയിരക്കണക്കിന് ദൈവങ്ങൾ ഉണ്ടായിരുന്നതിന് മുഴുവനും എടുത്തു കളഞ്ഞിട്ടാണ് അല്ലാന്ന് പറഞ്ഞൊരു ദൈവത്തിനെ മുഹമ്മദ് വയ്ക്കുന്നത് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മനുഷ്യർക്കുണ്ട് മനുഷ്യരുണ്ടാക്കിയ ദൈവമുണ്ട് എന്നാ പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയ്ക്കകത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു മരത്തിനൊരു ദൈവം ഒരു കുളത്തിനൊരു ദൈവം ഒരു മലയ്ക്കൊരു ദൈവം അങ്ങനെ മലദൈവങ്ങൾ വനദേവതമാർ ഇങ്ങനെയാണ് ഉണ്ടായത് അല്ല ആദ്യം നമ്മളീ പറയുന്ന ഇന്ന് ഈ പറയുന്ന ദൈവമൊന്നുമില്ല ദൈവം ഇല്ല എന്നുള്ളതല്ല ദൈവം മനുഷ്യരുണ്ടാക്കിയെന്നാണ് ദൈവം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരുണ്ടാക്കിയ ദൈവമേ ഉള്ളെന്നുള്ളതാണ് എൻ്റെ അറിവ് മനുഷ്യരെല്ലായിടത്തും ഏത് രാജ്യത്തും എവിടെ ഉണ്ടായിരിക്കുന്നവരും ഒരു ദൈവത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അല്ലാതെ നമ്മൾ ദൈവം ഇല്ല എന്ന് ആളുകൾ സാധാരണ നടക്കുന്ന ഒരു ഡിബേറ്റിലേ അല്ല മനുഷ്യർ ലോകത്തിനെ മനസ്സിലാക്കാനും പ്രപഞ്ചത്തിനെ പറ്റി മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ അവരെ കണ്ടെത്തിയ ഒരു ഉത്തരമാണ് അങ്ങനെയാണ് ദൈവം ഉണ്ടായത് അതുകൊണ്ടാണ് ഓരോ സമൂഹത്തിനനുസൃതമായ ദൈവമേ ഉള്ളൂ ഓരോ കുലം എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിനനുസൃതമായിട്ടുള്ള ദൈവങ്ങളുണ്ടായി ആദ്യം അങ്ങനെയാണ് ദൈവങ്ങളുണ്ടായത് എല്ലാ കുലത്തിനും കുലദൈവമുണ്ടായി അപ്പോൾ മനുഷ്യരുടെ ഒരു നീഡാണ് ദൈവത്തിനെ കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അത് പല കാരണങ്ങളും ഉണ്ടായതാണ് നമുക്ക് മനസ്സിലാകാത്ത പ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിനെ പറ്റി ആലോചിച്ച് മനസ്സിലാക്കാൻ എളുപ്പമല്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിന് പുറകിൽ എന്തോ ഒരു ശക്തിയുണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടായ ദൈവം എന്ന് പറയുന്നത് ഒരു മരത്തിനൊരു ദൈവം ഒരു കുളത്തിനൊരു ദൈവം ഒരു മലയ്ക്കൊരു ദൈവം അങ്ങനെ മലദൈവങ്ങൾ വനദേവതമാർ ഇങ്ങനെയാണ് ഉണ്ടായത് അല്ല ആദ്യം നമ്മളീ പറയുന്ന ഇന്ന് ഈ പറയുന്ന ദൈവമൊന്നുമില്ല മനുഷ്യർക്ക് പലതും ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവിച്ചിരിക്കുന്നതും മരിച്ചു പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിഞ്ഞുകൂടാത്ത കാരണങ്ങളുണ്ട് പ്രപഞ്ചത്തിന് എന്ന് കാണാൻ പറ്റും അത് തെറ്റുമൊന്നുമല്ല ഇന്നും അങ്ങനത്തെ അന്വേഷണങ്ങളാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അന്നത്തെ ബുദ്ധിക്കനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്തിയത് അപ്പോൾ ഓരോ കാലം അപ്പോൾ ഒരു ദൈവത്തിനെ എടുത്തൊരു ദൈവം ലോകത്തൊരു ദൈവത്തിന് ആൾക്കാരുടെ ദൈവങ്ങൾ ആ ദൈവങ്ങളെ എടുത്ത് നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഏത് കാലഘട്ടത്തിൽ ഏത് സമൂഹമാണ് ഈ ദൈവത്തിനെ ഉണ്ടാക്കിയതെന്ന് കാണാൻ പറ്റും ദൈവത്തിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും അത് ഉണ്ടാക്കിയ ആളുകൾ അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലതരത്തിലെ ദൈവങ്ങളാണ് ലോകത്തുണ്ടായിരുന്നതെന്നും ആ ദൈവങ്ങളെ പിന്നെ ഏകോപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അറേബ്യയിൽ ആയിരക്കണക്കിന് ദൈവങ്ങൾ ഉണ്ടായിരുന്നതിന് മുഴുവനും എടുത്തു കളഞ്ഞിട്ടാണ് അല്ലാന്ന് പറഞ്ഞൊരു ദൈവത്തിനെ മുഹമ്മദ് വയ്ക്കുന്നത് മോസസ് പറയുന്ന ദൈവത്തിനെ അല്ല യേശു ക്രിസ്തു പറയുന്ന ദൈവം യേശു ക്രിസ്തുവിൻ്റെ ദൈവം എന്ന് പറയുന്നത് സ്നേഹമായിട്ട് മാറും അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും സമൂഹം വളരുന്നതനുസരിച്ച് സമൂഹം എവിടെയാണോ അതിനനുസരിച്ച ദൈവങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വേണ്ട ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മനുഷ്യർക്കുണ്ട് മനുഷ്യരുണ്ടാക്കിയ ദൈവമുണ്ട് എന്നാ പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കുമ്പം ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയ്ക്കകത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ആ ദൈവം ആ മനുഷ്യ നിർമ്മിച്ചതല്ലാത്ത ഒരു ദൈവം ലോകത്തില്ല നമുക്ക് ആകെയുള്ള തെളിവ് എന്താ ലോകമുണ്ട് അതെങ്ങനെയാണോ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ഇങ്ങനെ ഓടുന്നത് അതെങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ കണ്ടെത്തിയതാണത് നമ്മുടെ ഉത്തരമല്ല ലോകത്തിനെ ഉണ്ടാക്കിയത് ലോകത്തിനകത്തു നിന്നാണ് നമ്മൾ ആ ഉത്തരം കണ്ടെത്തിയത് അത്രയേ ഉള്ളൂ ഇതിപ്പോൾ രസകരമായൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീട്ടിൽ അമ്മോട് പറഞ്ഞു അമ്മ ഇങ്ങനെ മൈത്രേയൻ എന്ന് പറഞ്ഞൊരു സാറിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലത്തെ രണ്ട് അമ്പലമാണുള്ളത് ഒന്ന് പാർത്തുകാവ് ഭഗവതി എന്ന് പറയുന്നത് ഒന്ന് വൈപ്പള്ളി ദേവൻ എന്ന് പറയും അപ്പോൾ അമ്മ എടുക്കുമോ പറഞ്ഞ എന്നോട് എന്ന് വെച്ചാൽ മോനെ ഇനി പ്രാർത്ഥിച്ചിട്ട് പോകും പാർത്തുകാവിലും വൈപ്പള്ളി ദേവനോട് പ്രാർത്ഥിച്ചിട്ട് പോകും മൈത്രേയോട് നല്ല നല്ല ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അദ്ദേഹം ദൈവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഇതിങ്ങനെ കൺസെപ്റ്റ് ഇന്ത്യൻ്റെതാണെന്ന് പറയുന്നതാണ് അപ്പോൾ അത്രയും നമ്മുടെ ഈ പഴയ കാലഘട്ടത്തിൽ ആൾക്കാർ ഇനിയും മാറാനുണ്ട് എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ അല്ല അവർ മാറുകയൊന്നുമല്ല ലോകത്ത് അങ്ങനെ മാറിക്കൊണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊച്ചു കൊച്ചു ദൈവങ്ങളുമായിട്ട് കുലദൈവങ്ങളുമായി കഴിഞ്ഞവർ ഏകദൈവ വിശ്വാസത്തിലെത്തിയില്ലേ
അപ്പോൾ ആളുകൾ മാറും. അപ്പോൾ ലോകത്തിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ആ അറിഞ്ഞുകൂടാത്ത മേഖലയിലേക്ക് ദൈവം മാറി നിൽക്കും. ഇതിപ്പോൾ ഇപ്പോൾ ആ ക്യാമറ ഉപയോഗിക്കുന്ന ആളിന് ക്യാമറ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല, അയാൾക്കത് ചെയ്യാനറിയാം. അതായത് ക്യാമറ തറയെ വീണ അയാൾ അപ്പം തന്നെ നിലവിളിച്ചിട്ട് പറയും, അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു പോകും. കാരണം ഈ ക്യാമറ ഇല്ലാതെ പിന്നെ ഇത് ഷൂട്ട് ചെയ്യാനൊക്കെ ഇല്ലല്ലോ. അപ്പോഴാണ് അയാളുടെ നിസ്സഹായത വരുമ്പോൾ അയാൾ വിളിക്കും. അപ്പം മനുഷ്യർ നിസ്സഹായരായിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നും ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് ഈ ഉത്തരം വരുന്നത്. ഈ ഉത്തരം ഇന്ന് നമുക്ക് ആവശ്യമില്ലാതായി വരുന്നത് ലോകം ഉള്ളതാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പം ഇല്ലാതിരുന്നിട്ട് ഉണ്ടായിട്ടുള്ളതല്ലെന്നും ഇതാരും ഉണ്ടാക്കിയതല്ലെന്നും ഇത് ഉള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ദൈവത്തിനെ പിന്നെ ആവശ്യമില്ല. ആ അറിവ് വരുന്നത് വരെ കണിശമായിട്ട് ആൾക്കാർക്ക് ദൈവം ആവശ്യമായിട്ട് വരും. അപ്പോഴും നമുക്ക് ലോകത്തിലുള്ള എല്ലാം അറിയാൻ കഴിയത്തില്ല. കാരണം നിരന്തരം മാറുകയും പുതിയതാകുകയും വ്യത്യസ്തമായി കൊണ്ടിരിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രപഞ്ചമാണിത്. ഒരിടത്ത് സിനിമ ഷൂട്ട് ചെയ്തതുപോലെ ഇരിക്കുകയാണെങ്കിൽ അറിഞ്ഞ് തീർക്കാൻ പറ്റും. അറിഞ്ഞു തീരുന്ന ഒരു പ്രപഞ്ചമല്ല ഉള്ളത്, നിരന്തരം മാറുന്ന പ്രപഞ്ചമായതുകൊണ്ട് വീണ്ടും വീണ്ടും അറിയേണ്ടി വരും. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് അറിയാത്തൊരു മേഖല എന്നും ജീവിതത്തിനകത്തും ഈ ലോകത്തിനെ പറ്റിയും നിൽക്കും. ആ നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഇത് നമുക്ക് ആർക്കറിയാം, ദൈവത്തിനറിയാം എന്ന് പറയുന്ന വരി വേണ്ടി വരും. നമുക്ക് അറിഞ്ഞുവിടാത്ത സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ തുടരും. തങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഉണ്ടല്ലോ, അതായത് ഈ പ്രപഞ്ചം അറിഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ശാസ്ത്രം അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ ദൈവമല്ല, മനുഷ്യൻ ഒരു നിസ്സഹായ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അറിഞ്ഞു തുടങ്ങിയപ്പോഴാണോ ദൈവമില്ല, അല്ലെങ്കിൽ ഇതൊരു കൺസെപ്റ്റാണ് എന്ന് തോന്നി തുടങ്ങിയത് ഏത് കാലഘട്ടം മുതലാണ് തങ്ങൾ? വ്യക്തി ജീവിതത്തിനകത്ത് ഞാൻ ഈ തരത്തിലുള്ള ചിന്തകൾ വരുമ്പോഴാണ്. പക്ഷെ മനുഷ്യർ പണ്ടേ ഇങ്ങനെയുള്ള ചിന്തകൾ ചെയ്തവർ രണ്ട് ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ട്. ദൈവമില്ലാതെ വിശദീകരിച്ചവർ പണ്ടുമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിനെ മാറുന്നത് എങ്ങനെയാണെന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മളിന്ന് പറയുന്ന ശാസ്ത്രീയമായ അറിവ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന പോലെ വികസിച്ചിട്ടില്ല. പണ്ട് ചിന്ത കൊണ്ട് ആളുകൾ പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ടായിരുന്നു. ദൈവമില്ലാതെ വിശദീകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പണ്ട് തന്നെ ഇന്ത്യയിലെ ചാർവാകന്മാർ ദൈവമില്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. ബുദ്ധന് തന്നെ ദൈവമില്ല, ബുദ്ധൻ തന്നെ ദൈവമായി മാറിപ്പോവുകയാണ്. അല്ലാതെ ബുദ്ധന് ദൈവമില്ല. അപ്പോൾ ദൈവമില്ലാതെ തന്നെ വിശദീകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ വിശദീകരിക്കുമ്പോഴും ഈ തരത്തിലുള്ള ലോക ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ലോകവീക്ഷണം ഉണ്ടാക്കാൻ അന്ന് കഴിയില്ല. ബുദ്ധന് ജന്മങ്ങളൊക്കെ വേണം ലോകം വിശദീകരിക്കണമെങ്കിൽ. അപ്പോൾ ആ നിലവാരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ അവർക്ക് വേണ്ടി വരും.